നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിർത്തിയിൽ ഇന്ത്യ ചൈന സംഘർഷം കൂടുതൽ വഷളാകുന്നു. ലഡാക്ക് നിയന്ത്രണ രേഖയിലെ സംഘർഷ സാധ്യത നിലനിൽക്കുന്നത് മുന്നിൽ കണ്ട് സൈനികരെ സഹായിക്കാൻ നായകൾക്ക് പരിശീലനം നൽകുന്നു. പ്രാദേശിക ഇനത്തിൽപ്പെടുന്ന നായകൾക്കാണ് പരിശീലനം നൽകുന്നത്. ലഡാക്കിലെ പ്രാദേശിക തലത്തിൽപ്പെട്ട ബഗർവാൾ, ഗദ്ദിക്കുട്ട എന്നിങ്ങനെ പ്രാദേശിക ഇനത്തിൽപ്പെടുന്ന നായകളെയും അടക്കം അതിർത്തിയിൽ എത്തിച്ചിട്ടുണ്ട്. ടിബറ്റൻ മാസ്റ്റിഫിൽ എന്നുള്ളതാണ് ഗബർബാൾ. ഇതുകൂടാതെ ലഡാക്കിലെ പ്രാദേശിക നായകൾക്കും പരിശീലനം നൽകുന്നു. വിവിധ പ്രവർത്തനങ്ങൾക്ക് ഇവരെ ഉപയോഗിക്കാമെന്ന് കരസേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടാനും മതിയായ മുന്നറിയിപ്പ് മിലിട്ടറി പോസ്റ്റിൽ നൽകാനും ഗവർവാൾ നായകൾക്ക് കഴിയുന്നതായും അവർ പറഞ്ഞു. ലഡാക്കിലെ മഞ്ഞുവീണ ഉയർന്ന മലനിരകളിൽ അപകട സാഹചര്യത്തിൽ പലായനം ചെയ്യുന്നതിനായി സഹായിക്കാനും ഇവയ്ക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഈ ലക്ഷ്യമിട്ട് അനേകം നായകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. വളരെ മികച്ച ഘ്രാണശേഷി ഉള്ളതിനാൽ മൈനുകൾ കണ്ടെത്താനും ഇവയിൽ ചിലതിന് പരിശീലനം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ വിവിധ സുരക്ഷാ ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുന്ന നായകളെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് പരിപാടിയിൽ പരാമർശിച്ചിരുന്നു. വീട്ടിൽ നായകളെ വളർത്തിയെങ്കിൽ ഇന്ത്യൻ ഇനത്തിൽപ്പെടുന്നവയെ ഉപയോഗിക്കാം. പ്രാദേശിക ഇനത്തിൽ നായകളെ വളർത്തിയെടുക്കാൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഗവേഷണം നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യൻ നായകൾ വളരെ മികച്ചതാണ്, അതിൽപരം കഴിവുള്ളതുമാണ്. ഇന്ത്യൻ ഇനങ്ങളിൽ മുധോൾ ഹൗണ്ട്, ഹിമാചലി ഹൗണ്ട് എന്നിവ അതിൻ്റെതായ പാരമ്പര്യമുള്ളവയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന്റെ കമാൻഡേഷൻ കാർഡ് ബഹുമതി നേടിയ നായകളാണ് ലാബ്രഡോർ വിഭാഗത്തിൽപ്പെടുന്ന വിധിയും കോക്കർ സ്പാനിയൽ വിഭാഗത്തിൽപ്പെടുന്ന സോഫിയും. ലഡാക്കിൽ ബോംബുകളും മൈനുകളും കണ്ടെത്താനാണ് സൈന്യത്തിന് ഈ നായകൾ തുണയാകുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്കും അത്തരം ഓപ്പറേഷനുകളിലും അവലാഞ്ചു റെസ്ക്യൂ ഓപ്പറേഷൻ നിർണായകമായി മാറുന്നുണ്ട്. മഞ്ഞിൽ 20-30 അടി താഴ്ചയിൽ മൂടപ്പെട്ടു പോയവരെ പോലും ഇവ മണത്ത് കണ്ടുപിടിക്കും. സൈനിക വൃത്തങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. വലിയ ദുരന്തങ്ങളിലും ഇവ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ചെയ്യുന്ന സഹായം ചെറുതല്ല. ഇവയ്ക്ക് പുറമെ കൊടും കാലാവസ്ഥയിൽ തണുപ്പിനെ അതിജീവിക്കാനുള്ള സഹായങ്ങളോടെ ലാബ്രഡോർ, ജർമ്മൻ ഷെപ്പേർഡ് വിഭാഗത്തിൽപ്പെടുന്ന നായകളെയും ലഡാക്കിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇവയിൽ ഭൂരിഭാഗം ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കാൻ എളുപ്പമാണെന്ന് മൃഗസംരക്ഷണ പ്രവർത്തകർ ഗൗരി മൗലവി പറഞ്ഞു. ചൂടുള്ള കാലാവസ്ഥയിൽ ഇവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ട്രക്കിംഗ്, ഗാർഡ്, മൈൻ കണ്ടെത്തൽ, സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തൽ, പെട്രോളിംഗ്, അവലാഞ്ചു റെസ്ക്യൂ ഓപ്പറേഷൻ, തെരച്ചിൽ രക്ഷാപ്രവർത്തനം, നാർക്കോട്ടിക്സ് ഡിറ്റക്ഷൻ, അസൾട്ട് എന്നിങ്ങനെ 8-ലധികം വിവിധ ആവശ്യങ്ങൾക്കാണ് ഇന്ത്യൻ സൈന്യം നായകളെ ഉപയോഗിക്കുന്നത്. 2019 ജൂലൈ മുതൽ വിജയകരമായ 51 ഓപ്പറേഷനുകളാണ് സൈന്യത്തിലെ നായകൾ സൈന്യത്തെ സഹായിച്ചത്. അതിൽ ID, സ്ഫോടക വസ്തുക്കൾ എന്നിവ കണ്ടെത്തിയ 30 കേസുകളും തീവ്രവാദികളെ കണ്ടെത്തി കൊലപ്പെടുത്താൻ സഹായകരമായ 5 കേസുകളും സൈന്യത്തിനെതിരെ പോരാടാനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും ശേഖരം കണ്ടെത്തിയ 14 കേസുകളും ഉൾപ്പെടുന്നു. ബംഗ്ലാദേശ്, മ്യാൻമാർ, കംബോഡിയ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും ലഡാക്ക് ഇനങ്ങളിൽപ്പെടുന്ന ഇത്തരം നായകൾക്ക് വേണ്ടി ആവശ്യമുയരുന്നുണ്ട്. നായകളെ വേണ്ടവണ്ണം പരിശീലിപ്പിച്ച് സൈനിക നടപടിക്ക് ഉപയോഗിക്കുന്ന രീതി വിജയകരമായതോടെ ദക്ഷിണാഫ്രിക്ക, നേപ്പാൾ, മ്യാൻമാർ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഡോഗ് ഹാൻഡ്ലിംഗ് വിഭാഗത്തെ പരിശീലിപ്പിക്കാമോ എന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.